നമസ്കാരം. തമ്പനയിലിൽ കാണിച്ച പോലെ തന്നെ വലവീശൽ എങ്ങനെ ആണ് എന്നുള്ളത് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. നമ്മുടെ മലയാളികൾക്ക് ഏറെ പരിചയമുള്ള ഒരു കാര്യമാണ് വലവീശൽ, അല്ലെ വലവീശലെന്നൊക്കെ കാണാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ അത് ആരും നമ്മളാരും ശ്രമിച്ചു നോക്കിയിട്ടുണ്ടാകത്തില്ല. അതിലെ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ നല്ല വിരിയുന്ന പോലെ ആർക്കും വല വീശാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഉള്ളത് എന്റെ സ്വന്തം നാടായ മുണ്ടക്കേത്ത് മണിമലയാറിന്റെ തീരത്താണുള്ളത്. ഈ ആറ്റില് ഈ ആറിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കുറച്ച് ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ എവിടെയാണ് കയം, എവിടെയാണ് അപകടം, എവിടെയാണ് മീനുള്ളത്, അങ്ങനെയൊക്കെ എണ്ണം പറഞ്ഞ കുറച്ച് മുക്കുവന്മാരെന്ന് വേണം പറയാം. അതിൽ എനിക്ക് പരിചയമുള്ള എണ്ണം പറഞ്ഞ മുക്കുവന്മാരിൽ ഒരാളെയാണ് ഈ വലവീശൽ എങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് അദ്ദേഹവുമായിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആള്, പി കെ അഷ്റഫ് എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലെല്ലാവരും കൊച്ചപ്പ എന്നാണ് വിളിക്കുന്നത്. കൊച്ചപ്പാണേ, ഇന്ന് വലവീശലാണ് നമ്മളെല്ലാവരും കാണിച്ചു കൊടുക്കുന്നത്. ഈ വലയെ മൊത്തത്തിലൊന്ന് പരിചയപ്പെടുത്തുകയും വേണം, എങ്ങനെയാണ് വല വീശുന്നതെന്നുള്ളതും ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കൊച്ചപ്പാണ് ഇതിനെക്കുറിച്ച് എന്നാ പറയാനുള്ളത്? വീശുവല വീശുക എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ട ഓരോ പിള്ളേരുടെ അല്ലെങ്കിൽ ഓരോരുടെ ഒരു വലിയൊരു ആഗ്രഹമാണ്. ഞാൻ പറയുന്നത് നമുക്കെന്തായാലും ഓടിക്കുന്നൊരു വേൾഡ് കപ്പ് കാണാനൊന്നും നോക്കുകയില്ല. നമ്മുടെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് മീൻപിടുത്തം. അപ്പൊ അതിന് ഒരു വീട്ടിൽ ഒരാൾക്ക് സുഖമായിട്ട് ഒരു വീട്ടിൽ ഒരു ഒന്നോ രണ്ടോ മീൻ കിലോ മീൻ പിടിക്കാൻ വലിയ പാടൊന്നുമില്ല. ഒരു വീശുവല ഉണ്ടെങ്കിൽ ഒരു ആറര രൂപ ആകും നല്ല വീശുവലയ്ക്ക്. അപ്പൊ അതുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി തീറ്റി വെച്ചിട്ട് വീശാങ്കി വലിയ ദൂരം ഒന്നും പോകേണ്ട കാര്യമില്ല. ഒന്ന് ഒരു അഞ്ച് സ്ഥലത്ത് തീറ്റി വെക്കുക, വൈകിട്ട് ഇറങ്ങി വീശുക, നമ്മുടെ ആവശ്യമുള്ള മീൻ കിട്ടും. നമുക്ക് ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, നമുക്ക് നല്ല സാധനം കഴിക്കാൻ പറ്റും. അപ്പൊ അത് പഠിച്ചിരിക്കേണ്ടത് പിന്നെ ആർക്കെങ്കിലും വീശാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് വരുവാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. വീശുവല എങ്ങനെ വീശണമെന്ന് അറിയത്തില്ലാത്തവർക്ക് നമ്മുടെ ഈ സഹോദരന്റെ ചാനലിൽ കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഒരു വീശുവലയ്ക്ക് അഞ്ചോ ആറോ പ്രധാന ഭാഗങ്ങളുണ്ട്. ഈ കയറിന് പറയുന്നത് കൈറ്റാണം എന്നാണ്. കൈറ്റാണത്തിന് കഴിവതും നീളമിടണം. നീളമിടുന്ന പ്രത്യേക കാര്യം, ആരെങ്കിലും വീശാൻ പോകുന്നവരുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ കയറ് മുറുക്കി നമ്മുടെ കയ്യിൽ മുറുക്കി കെട്ടുന്ന ഒരു പ്രവണത ഉണ്ടാകില്ല ഒരിക്കലും. ഒന്ന് ഊരിക്കളയാവുന്ന രീതിയിൽ ഇടാവുള്ളൂ. പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഊരിക്കളയാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കി ഈ കൈറ്റാണം കയറ്റി ഇടാവുള്ളൂ. അതിന്റെ പേരൊന്നുകൂടെ പറഞ്ഞു വെച്ചാൽ കൈറ്റാണം. കൈറ്റാണം, ഓക്കെ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് അപകടം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് ഊരിക്കളയണമെങ്കിൽ പെട്ടെന്ന് നടക്കണത് പടക്കം നിമിഷങ്ങൾക്കുള്ളിൽ ഇത് കൈയിൽ നിന്ന് ഊരിപ്പോകണം. അതുപോലെ രണ്ടാമത്തെ സ്ഥലമാണ് ഇതിന് പറയുന്നത് തൊള എന്നാണ്. തൊള അത് കഴിഞ്ഞാൽ ഇത് തണ്ട്. തണ്ട് ഇത് ചുരുക്കുകാല്. ചുരുക്കുകാല് ഇത് വലിക്കുമ്പോഴാണ് വല കൂടുന്നത് അല്ലേ? ഈ ഡിസൈൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് കോട്ടയം ജില്ലയിൽ ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഈ മോഡൽ ഡിസൈൻ അല്ലേ? മോഡൽ ഡിസൈൻ ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം എന്റെ ചുരുക്കുകാലില്ലെങ്കിൽ ഇങ്ങനെ പിണഞ്ഞു കിടക്കും. ഇങ്ങനെ പിണഞ്ഞു പിണഞ്ഞിട്ട് വല വിരിയത്തില്ല. അപ്പൊ നിങ്ങൾ കെട്ടുന്നതിന് അത് പിരിയത്തില്ല. ഞാൻ വീശുന്ന വലയ്ക്കകത്ത് എന്റെ ഞാൻ കെട്ടുന്ന വലയ്ക്ക് ഡിസൈൻ കൊടുക്കുന്ന വല ഒരു കാരണവശാലും ചുരുക്കുകാല് കൂടി കിടക്കുകയാണ്. ഓക്കെ, നിങ്ങളിത് ആരിൽ നിന്നാ പഠിച്ചെടുത്തത്? ഇത് നമ്മുടെ എന്റെ ഒരു കൂട്ടുകാരൻ സജിയുടെ അച്ഛൻ വല കെട്ടുന്ന കണ്ടുപഠിച്ചാണ്. പിന്നെ ജോസിയേട്ടൻ, പുള്ളിയുടെ ജേസൻ ജോസിയേട്ടൻ, ഇവരെല്ലാം വീട്ടിൽ ഇരുന്ന് വല കെട്ടുന്നത് കണ്ടുപഠിച്ചതാണ്. ഓക്കെ, പിന്നെ ഇത് ഈ അറിവേ നമ്മൾ മറ്റുള്ളവരിലേക്കും പറഞ്ഞു കൊടുക്കണ്ടേ? നമുക്ക് വല വീശുന്നല്ല വല കെട്ടുന്നത്. ക്ഷമയുള്ളവരെ ഈ പണിക്ക് വരാവുള്ളൂ. രണ്ടു ദിവസം കൊണ്ട് കെട്ടാമെന്ന് പറഞ്ഞ് വീശുവല കെട്ടാൻ ആരും പറ്റില്ല. ചിലപ്പോ ഒരു 1200 മണി കണ്ണിടയോ 900 കണ്ണിടയൊക്കെ ആണെങ്കിൽ നമ്മളവർക്ക് നാളെ ഞാൻ കെട്ടിത്തീർത്തേക്കാം, നടക്കത്തില്ല. അതുകൊണ്ട് ക്ഷമയുള്ളവർ വരിക. ഓക്കെ, ബാക്കി വലയെ കുറിച്ച്. വലയുടെ തണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് തേറ്റാടി എന്ന് പറയും. ഇത് ഇച്ചിരി കനം കൂടിയ നൂലായിരിക്കും ഇവിടെ വരുന്നത്. തേറ്റാടി വശത്ത് ഇത് മണി. ഇതിന് പറയുന്നത് വട്ടച്ചരട്. വട്ടച്ചരട് ഈ മണി കോർക്കുന്നതിന് വട്ടച്ചരട്. ഓക്കെ, ഇത് ചുരുക്കുകാലിന്റെ ഏറ്റാടി. ഓക്കെ, അങ്ങനെ ഇത്രയും ഭാഗം കൂടുന്നതാണ് ഒരു വീശുവല. വീശുവല ഇനി ഒരു വീശുവല വീശണമെങ്കിൽ എത്ര മുഴവുള്ള വലയും നമുക്ക് വീശാം. ഓക്കെ, ഇനി നിങ്ങൾ ആരെങ്കിലും കോട്ടയത്ത് നിന്ന് വല മേടിച്ചിട്ട് വല വിരിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ കളിക്കുന്ന പോലെ ആ വലയെടുക്കണം. ചുരുക്കുകാല് ഉടക്കി കിടപ്പില്ല എന്ന് 100% ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ വല ഈ കണ്ടി വേണം. ഇതുപോലെ എടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ കൈ പിടിക്കുമ്പോൾ അവിടെ കയ്യിൽ ഇടുന്ന ഓട്ടം ഒന്ന് കാണിച്ചേക്കോ. ചപ്പണേ ആദ്യം കയ്യിൽ
വള്ളി ഇട്ടിട്ട് ഈ വള്ളി ഇങ്ങനെ ഇട്ടിട്ട് ഈ വള്ളി എപ്പോഴും ഊരി നമ്മളൊരു കാര്യം ഓർത്തോണം എപ്പോ എന്തായാലും നമുക്ക് ആ സെക്കൻഡ് ഇത് ഊരി വിടാൻ പറ്റണം അങ്ങനെ ഇടാവുള്ളൂ കെട്ടല്ല് അത് കഴിഞ്ഞിട്ട് നമ്മള് കയറിങ്ങനെ കയർ ചുറ്റുന്ന ചുരുക്കിയെടുത്തു കയർ ചുരുക്കി ചുരുക്കി ഏറ്റവും ചെറുതായിട്ട് കയറെടുക്കാം ഉടക്കാതിരിക്കാൻ വേണ്ടി ഈ കയറ് ഇങ്ങനെ ഏറ്റവും ചുരുക്കി എടുക്കുക തൊള്ളയുടെ സൈഡ് അടിയിൽ പിടിച്ചു അടി പിടിക്കുന്ന എടുത്ത് കാണിച്ചു തരാം ആൾക്കാരൊന്ന് കാണട്ടെ ഇതെല്ലാം കൂടി ഈ ഇടത് കൈ വന്നു ഓ ഈ തൊളയെന്ന് പറയുന്ന ഭാഗം പുറകെ വരും അവിടെ ഇങ്ങനെ ചുറ്റിപ്പിടിക്കും ഓക്കെ വന്നു കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ആയത്തിനുള്ള ഒരു ആ വലയുടെ ഇതിനുള്ള മൂന്ന് ഇതായിട്ടാണ് ചൂസുന്നതെങ്കിൽ ഒരു പിടി വന്നിട്ടോ ഒരു പിടി വന്നിട്ട് നമ്മള് സാധാരണ എല്ലാരും ചെയ്യുന്നത് ഈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് എടുക്കും ഒരടിപ്പ് എടുക്കും അതല്ലാതെ വല വിരിയണമെങ്കിൽ ഒരു വലയുടെ ഏകദേശം ഒരു കണക്കനുസരിച്ച് ഒരു ചെറിയ മടക്കെടുക്കുക ആ മടക്കയില് പിന്നെ വരുന്ന വല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടപ്പുണ്ടോന്നൊന്ന് നോക്കിയിട്ട് നമ്മുടെ ഞാൻ 5 അടി 5 ഇഞ്ചാണ് എനിക്ക് വീശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആയം അതെ ഞാനാണ് നിങ്ങളൊന്ന് കൂട്ടുക അപ്പൊ നിങ്ങളുടെ ആയം നിങ്ങൾക്ക് എന്തോരം ഒരു ഇതെടുത്ത് ഇങ്ങനെ വലിച്ചെറിയാന്നുള്ള ആ കൈ ഇങ്ങനെ എടുത്തിട്ട് കൈ ഇങ്ങനെ വരുമ്പോ നമുക്കറിയാം ഒരു 1.5 അടി 2 അടി ആയത്തിൽ വരുമ്പോ നമുക്കൊരു വസ്തു വലിച്ചെറിയാൻ പറ്റണം അതെടുത്ത് അത് ഇതിലോട്ട് പോയി കണക്ട് ചെയ്യുക ഈ ഇടത്ത കൈയെ വന്ന എല്ലാ സംഭവം പിന്നെ എടുക്കുന്നത് ആയത്തെ പിടി ഇത് നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതി ചിലര് ഈ ഇങ്ങനെ ചുരുണ്ടു പോകുന്ന കാര്യം ഒരു ഇത്രയും സാധനം എടുത്തു ഒരു 4-ൽ 1 പോലും ആവുന്നില്ല പിന്നെ രണ്ടാമത്തെ പിടി എടുക്കുമ്പോ ഇച്ചിരി ഒരു ആ കിടക്കുന്നതിന്റെ ഈ കിടക്കുന്നതിന്റെ ഒരു 3/4 ശതമാനം കാൽ ശതമാനം എടുത്ത് ഈ മുട്ടുകാലയിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു മണി ഉറക്കി കിടപ്പുണ്ടോ കമ്പുണ്ടോ നമ്മൾ വീശിക്കൊണ്ടിരിക്കുകയല്ലേ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് ഒന്ന് നോക്കാൻ പറ്റും അപ്പൊ നമ്മുടെ വലുതായി ഫ്രീ ആകും വലുതായി കിടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റിയിടാൻ പറ്റും കേട്ടോ ഒരു ഈർക്കലി പോലും ഉറക്കി കിടക്കില്ല ഈർക്കലിയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അപ്പം ഒരുടക്ക് പോലും ഇല്ലാതെ ഇട്ട് കഴിഞ്ഞാല് നമ്മുടെ വലുതായി ഫ്രീ ആയി നമ്മളെടുത്തു അപ്പം ഞാൻ കിടക്കുന്നതിന് ഇച്ചിരി വെയിറ്റ് വേണം എന്നാലും നമ്മൾ എറിയുമ്പോ അങ്ങോട്ട് പോകത്തുള്ളൂ ആയം കിട്ടാൻ ഓക്കെ ഞാനത് വീശിയേക്കാം വലിച്ചു കൂട്ടുന്നവടൊന്ന് പറഞ്ഞു തരുമോ ജോണേ പയ്യെ ഒന്ന് കൊടയുക ആദ്യം ഏതെങ്കിലും ചുരടോ വല്ലതും പിടിച്ചു കിടപ്പുണ്ടെങ്കിൽ ഒന്ന് കൊടയുക എന്നിട്ട് പയ്യെ വലിക്കണം അതായത് മുഴുത്ത മീൻ വല്ലതും കൊണ്ട് പോകാതിരിക്കണം ഒറ്റ വലി വലിക്കാം ഘട്ടം ഘട്ടമായിട്ട് പയ്യെ വലിച്ചെടുക്കണം ഘട്ടം ഘട്ടമായിട്ട് വല വലിച്ചെടുക്കണം അതും ഇപ്പൊ ഞാൻ പൊക്കപ്പുറത്താ നിൽക്കുന്നത് അത് കാരണം കൊണ്ട് വല പൊങ്ങി വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മള് പയ്യെ വലിച്ചെടുക്കണം അപ്പൊ മുഴുത്ത മീൻ വല്ലതും ഉണ്ടെങ്കിൽ പോത്തി ഓക്കെ കൊച്ചപ്പാണ്ട് ഇപ്പൊ നിങ്ങളെ എങ്ങനെയാണ് വല വീശുന്നതിന്റെ ആ സ്റ്റെപ്പുകളൊക്കെ കാണിച്ചു തന്നു എന്നെയും കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ ഇതുവരെ വീശിയിട്ടൊന്നും ഇല്ലാത്ത ആളാണ് അപ്പം ഞാനൊന്ന് ശ്രമിച്ചു നോക്കുവാണ് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആദ്യം ഈ കയ്യിൽ ഇതിട്ടിട്ട് ഇത് വളരെ ലൂസായിട്ട് നമുക്ക് എപ്പോഴും ഊരിയെടുക്കാന്ന് ഇട്ടിട്ട് ഈ വള്ളി ചുരുക്കിയെടുക്കുക തെറ്റോണ്ട് പറഞ്ഞാണ് കേട്ടോ ഒരു കൈ ചെരിച്ച് ഒരു കൈ ആ അങ്ങനെ പൊക്കിയിട്ട് ഒരു കൈയിലോട്ട് കൊടുക്കും ആ പങ്ങ് കയറിക്കും അതെ ആ അതാ കയ്യിലോട്ട് കൂട്ടിപ്പിടിക്കുന്നു അത് കൂട്ടിപ്പിടിക്കുന്നു അങ്ങനെ എടുക്കില്ല അങ്ങനെ ഇത് ആ അത് തന്നെ അതാണ് അല്ലെങ്കിൽ പല വിരിയത്തില്ല ആ അത് തന്നെ കൈയൊക്കെ താത്തോ അത്രയും വലിയ പൊക്കി പിടിക്കുന്നുണ്ട് കൈ കഴിച്ചു പോയി ശ്രമമാണോ
ന്യായമായിട്ടുള്ള ഒരു പത്രാശ അത് ചെയ്താൽ ഈ നല്ല സുന്ദരമായിട്ടാ വല വിരിയും. അഞ്ചിലോ മീന, അഞ്ചിലോ മീന ഉടക്കിയോ? ആ പയ്യ എടുത്തോ, ഉടക്കിയോ? പയ്യ ഇറങ്ങിയ വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. നമ്മൾ ആദ്യം എപ്പോഴും നമ്മൾ പരിചയമുള്ളിടത്ത് വീശാൻ പോകുള്ളൂ. പരിചയമുള്ള ആരെങ്കിലും ഒരാൾ പരിചയമുള്ളിടത്തേ പോകാവുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ വീശാൻ പോകുമ്പം അറിയത്തില്ലാത്ത സ്ഥലമാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വേണം, നിർബന്ധം. അതിന്റെ ടെക്നിക്കുകൾ മനസ്സിലായപ്പോഴത്തേക്കിന് എനിക്കും വീശാൻ പറ്റി, അത്യാവശ്യം പിരിഞ്ഞ് കിട്ടുകയും ചെയ്തു. അപ്പം ഇതിന്റെ ആ മെത്തേഡുകൾ മനസ്സിലാക്കി നമുക്ക് കുറച്ച് പ്രാക്ടീസ് കൂടെ ഉണ്ടെങ്കിൽ ആർക്കും വല വീശാം. നനഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ ഇരട്ടി കനമാണ് കേട്ടോ, ശരി ബുദ്ധിമുട്ടൊക്കെ വരും. അതെ, കൈക്ക് ആരോഗ്യമുള്ള ആർക്കും ഇത് ചെയ്യാം. നമുക്ക് വല മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ വീശാൻ അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് മേടിക്കാതിരിക്കണ്ട. മേടിക്കുക, പ്രാക്ടീസ് ചെയ്യുക, വല വീശുക. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും.